കാശ്മീർ താഴ്വരയിൽ വിഘടനവാദികളും ദേശസ്നേഹികളും തമ്മിലുള്ള പോരാട്ടത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പ്രീണന രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായ ഇന്ത്യയുടെ ഭരണാധികാരികൾ കശ്മീരിന് പ്രത്യേക അവകാശങ്ങളും പദവികളും കോടിക്കണക്കിന് രൂപയുടെ അധിക ഫണ്ടും നൽകിയപ്പോൾ അത് കശ്മീരിലെ സ്ഥിതി ഒന്നുകൂടി വഷളാക്കുകയാണ് ഉണ്ടായത്. ഇത്തരം വഴിവിട്ടുള്ള സഹായങ്ങളും പദവികളും തങ്ങളുടെ അവകാശമാണെന്നും ഇന്ത്യയോടൊപ്പം നിൽക്കണമെങ്കിൽ അതിന് കേന്ദ്രം തങ്ങൾക്ക് നൽകുന്ന പ്രതിഫലമാണ് ഇതെന്നുമാണ് കശ്മീർ താഴ്വരയിലെ നേതാക്കളുടെ ഭാവം. ഈ ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം നടത്തിയ കാശ്മീർ നേതാക്കൾക്ക് ആർക്കും തന്നെ വിഘടനവാദം ഇല്ലാതാക്കാനോ അവിടെ ഇന്ത്യയുടെ അഖണ്ഡത ഉറപ്പിക്കാനോ സാധിച്ചില്ല. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കോടികൾ നേടുന്ന ഒരു ബിസിനസ്സായി കാശ്മീരിലെ തീവ്രവാദം മാറി. മറുവശത്ത് കേരളം ഭരിച്ച കോൺഗ്രസ് ആകട്ടെ ഇതെല്ലാം വകവെച്ച് കൊടുക്കുകയും കാശ്മീരിലെ പ്രത്യേക അവകാശങ്ങൾ ഒരു താൽക്കാലിക നിയമം മാത്രമാണെന്ന കാര്യം സൗകര്യപൂർവ്വം മറക്കുകയും ചെയ്തു. പക്ഷേ കാശ്മീരിൽ ദേശീയവാദികൾ എന്നും ചെറുത്തുനിൽപ്പ് നടത്തിയിരുന്നു. അത് ഒറ്റപ്പെട്ടതാണെങ്കിലും ശക്തവും ദേശസ്നേഹത്തെയും ദേശീയതയും ആവേശം കൊള്ളിക്കുന്നതുമായിരുന്നു. ചെറുത്തുനിൽപ്പിൻ്റെ നാൾവഴിയിൽ ഏറ്റവും ഉജ്ജ്വലമായ ഒരു അധ്യായമാണ് അന്നത്തെ BJP ദേശീയ അധ്യക്ഷനായിരുന്ന മുരളി മനോഹർ ജോഷിയുടെ നേതൃത്വത്തിൽ ശ്രീനഗറിലെ ലാൽ ചൗലേക്ക് നടത്തിയ മാർച്ച്. പരിപാടിയുടെ മുഖ്യ സംഘാടകനാകട്ടെ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദിയും ഭാരതത്തിൻ്റെ അഖണ്ഡത പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ ദേശങ്ങളും ആചാരങ്ങളും ജീവിത രീതിയുമൊക്കെ ഒരു നൂലിൽ കോർത്ത മുത്തുമണികൾ പോലെ ഒന്നാണെന്ന് തെളിയിച്ച ആ യാത്ര തുടങ്ങിയത് കന്യാകുമാരിയിൽ നിന്നായിരുന്നു. അമ്മയുടെ മുലപ്പാൽ കുടിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലാൽ ചൗക്കിൽ വന്ന് ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്തു എന്നായിരുന്നു വിഘടനവാദികളുടെ വെല്ലുവിളി. ആ വെല്ലുവിളി സ്വീകരിച്ച് നെഞ്ച് വിരിച്ചുകൊണ്ടാണ് മുരളി മനോഹർ ജോഷിയും നരേന്ദ്രമോദിയും ഉൾപ്പെട്ട സംഘം ലാൽ ചൗക്കിലേക്ക് നീങ്ങിയത്. श्रीनगर के लाल चौक में आए आकर के भारत का तिरंगा झंडा फहराए और अगर वो जिंदा वापस जाएगा तो आतंकवादी उसके नाम देंगे आतंकवादी काम खोल कर घुसेंगे 26 जनवरी को परसों अब चंद घंटे बाकी हैं लाल चौक में फैसला हो जाएगा किसने अपनी माँ का दूध पिया. ദീർഘവീക്ഷണവും ഇച്ഛാശക്തിയുമുള്ള ഒരു ഭാവി പ്രധാനമന്ത്രിയുടെ വാക്കുകളായിരുന്നു അന്ന് ഭാരതം ശ്രവിച്ചത്. വർഷങ്ങൾക്കിപ്പുറവും ആ വാക്കുകൾ അക്ഷരം പ്രതി സത്യമാവുകയാണ്. സർക്കാർ പ്രീണന നയം തുടർന്നാൽ അത് ചോദ്യം ചെയ്യാൻ ഇവിടെ ദേശസ്നേഹികളുണ്ടെന്ന ഉറച്ച പ്രഖ്യാപനം കൂടിയായിരുന്നു യാത്ര. അന്നത്തെ ഏകതാ യാത്രയുടെ മുഖ്യ സൂത്രധാരണയായ നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ കശ്മീർ താഴ്വരയിലെ വിഘടനവാദത്തിൻ്റെയും ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയത്തിൻ്റെയും അന്ത്യം കുറിക്കുന്നത് ചരിത്ര നിയോഗം തന്നെ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.